ഹലോ ഫ്രണ്ട്സ്, അപ്പൊ കാർത്തിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സെയിം കാസ് വിത്ത് ഡിഫറെന്റ് ബാഡ്ജ്. അതായത് പല കമ്പനിയുടെ ബ്രാൻഡിൽ വരുന്ന ഒരേ പോലത്തെ കാറുകൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മേലത്തെ ഐക്കണിൽ നെക്കി ആ വീഡിയോ കാണുക. അപ്പൊ അതിനൊരു രണ്ടാം ഭാഗം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ ലിസ്റ്റിലേക്ക് കുറച്ചുകൂടി വണ്ടികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി കാർത്തിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മഹീന്ദ്രയുടെ കുറച്ച് അതേപോലത്തെ വാഹനങ്ങളാണ്. മഹീന്ദ്രക്ക് സാങ്യോങ് എന്ന് പറഞ്ഞൊരു സൗത്ത് കൊറിയൻ കമ്പനി ആയിട്ടൊരു ഓണർഷിപ്പ് ഉണ്ട്. അതായത് മഹീന്ദ്ര സാങ്യോങ് എന്ന് പറഞ്ഞൊരു കമ്പനീനെ ബൈ അപ്പ് ചെയ്തിട്ടുണ്ട്. ആ കമ്പനിയുടെ ഒരു 74% ഷെയർ മഹീന്ദ്ര വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മഹീന്ദ്രയുടെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ് സാങ്യോങ് എന്ന് പറഞ്ഞ സൗത്ത് കൊറിയൻ കമ്പനി. ആ ഒരു കമ്പനിയുടെ കുറച്ച് വാഹനങ്ങൾ മഹീന്ദ്ര ഇന്ത്യയിൽ റീബാഡ്ജ് ചെയ്തിട്ട് ഇറക്കുന്നുണ്ട്. റീബാഡ്ജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ വാഹനങ്ങൾ സാങ്യോങ് എന്ന വാഹനങ്ങളുടെ ശരിക്കുള്ള ഉടമസ്ഥത എന്ന് പറയുന്നത് മഹീന്ദ്ര ആണെങ്കിലും ഇന്ത്യയിൽ കുറച്ച് റീബാഡ്ജ് ആയിട്ടുള്ള വാഹനങ്ങൾ ഇറക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് മഹീന്ദ്ര XUV 300. നമുക്ക് വളരെ അധികം സുപരിചിതരൊരു വാഹനമാണ്, ഒരു കോമ്പാക്ട് SUV ആണ്. വളരെയധികം ഇന്ത്യയിൽ മാർക്കറ്റ് പിടിച്ചൊരു വാഹനം കൂടിയാണ് മഹീന്ദ്ര XUV 300. അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ചില മാർക്കറ്റിലൊക്കെ ആ വാഹനം അറിയപ്പെടുന്നത് സാങ്യോങ് ടിവോളി എന്നൊരു പേരിലാണ്. ഇത് മഹീന്ദ്ര സാങ്യോങ് എന്ന കമ്പനിയെ ടേക്ക് ഓവർ ചെയ്തതിനു ശേഷം മഹീന്ദ്ര ഡെവലപ്പ് ചെയ്തൊരു വാഹനമാണ് അണ്ടർ സാങ്യോങ് ബാഡ്ജ്. ഇന്ത്യയിൽ സാങ്യോങ് എന്നുള്ള കമ്പനി വളരെ ഫെമിലിയർ അല്ലാത്തത് കൊണ്ട് തന്നെ മഹീന്ദ്ര എന്ന ബാഡ്ജിലാണ് ആ വാഹനം വരുന്നത്. സാങ്യോങ്ങിന്റെ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു, സാങ്യോങ് റെക്സ്റ്റൺ എന്ന് പറഞ്ഞൊരു SUV. കുറച്ച് മുന്നേ വരെ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നു, മഹീന്ദ്ര ഡീലർഷിപ്പ് ത്രൂ നമുക്ക് ആ വണ്ടി വാഹനം വാങ്ങാൻ പറ്റിയിരുന്നു. പിന്നെ റെക്സ്റ്റൺ വിചാരിച്ചത്ര മാർക്കറ്റ് കൈവരിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു സാങ്യോങ് എന്നുള്ള ബ്രാൻഡ് ഇന്ത്യയിൽ മഹീന്ദ്ര ഡിസ്കണ്ടിന്യൂ ചെയ്തു. മഹീന്ദ്രയുടെ റെക്സ്റ്റൺ എന്ന് പറഞ്ഞ വാഹനം ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. സാങ്യോങ് റെക്സ്റ്റന്റെ ലേറ്റസ്റ്റ് മോഡലാണ് ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മഹീന്ദ്ര ആൾട്ടുറാസ് G4 എന്നൊരു വാഹനം. അപ്പൊ ഈ രണ്ടു വാഹനങ്ങളാണ് സാങ്യോങ്ങിന്റെ വാഹനങ്ങളുടെ റീബാഡ്ജ്ഡ് വണ്ടികളാണ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സാങ്യോങ് റെക്സ്റ്റന്റെ സെക്കൻഡ് ജനറേഷൻ വാഹനമാണ് ഇന്ത്യയിൽ നമുക്ക് ആൾട്ടുറാസ് G4 എന്ന് പറഞ്ഞ് ലഭിക്കുന്നത്. ഈ ടിവോളി എന്ന് പറഞ്ഞ വാഹനം, സാങ്യോങ്ങിന്റെ ടിവോളി എന്ന് പറഞ്ഞ വാഹനം ശരിക്കും നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനത്തിനേക്കാൾ കുറച്ചുകൂടി ലെങ്ത് കൂടിയ വാഹനമാണ്. പിന്നെ ഇന്ത്യയിൽ സബ് 4 മീറ്റർ SUV സെഗ്മെന്റിൽ പെടുത്താൻ വേണ്ടി, അതായത് സബ് 4 മീറ്റർ ലെങ്ത് കൂടിയ വാഹനങ്ങൾ ടാക്സ് കൂടിയതായതുകൊണ്ടും അതിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലെങ്ത് കട്ട് ചെയ്ത് വീൽ ബേസ് കട്ട് ചെയ്തൊരു വാഹനം, അതായത് ടിവോളിയുടെ ഒരു ഷോർട്ട് ഹാൻഡ് വേർഷൻ ആണ് നമുക്ക് ഇന്ത്യയിൽ XUV 300 ആയിട്ട് ലഭിക്കുന്നത്. 2010 മഹീന്ദ്ര സാങ്യോങ് എന്ന കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ വണ്ടി. ഇനി ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ എന്ന് നമ്മൾ പറയാൻ പോകുന്ന വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോഴ്സിന്റെ ട്രാവലർ എന്നൊരു വാഹനമാണ്. ഫോഴ്സ് ട്രാവലർ നമുക്ക് വളരെയധികം സുപരിചിതമായ വാഹനം, നമ്മൾ പലരും പല യാത്രകൾ ചെയ്തിട്ടുള്ള വാഹനമാണ്. അപ്പൊ ഈ ഒരു വാഹനത്തിനെ കുറിച്ചിട്ട് പറയാൻ പോകുന്നത്, ശരിക്കും പലർക്കും അറിയാം ഈ ഒരു വാഹനം മെർസഡീസിന്റെ പ്ലാറ്റ്ഫോമിലുള്ള വാഹനമാണ്. അതിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ മെർസഡീസിന്റെയാണ്. ഫോഴ്സ് ട്രാവലറിന്റെ നമ്മൾ മുന്നത്തെ മോഡല് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ തന്നെ മെർസഡീസ് ബെൻസിന്റെ TN അല്ലെങ്കിൽ T1 എന്ന് പറഞ്ഞ മോഡലിന്റെ ഒരു റീബാഡ്ജ്ഡ് വേർഷനാണ്. അപ്പൊ അത് ഡ്രൈമ്ലർ AG എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ലൈസൻസ്ഡ് ആയിട്ടാണ് ഫോഴ്സ് എന്ന വാഹനം നമുക്ക് ഇന്ത്യയിൽ ഇറക്കുന്നത്. ഡൈമ്ലർ ബെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർസഡീസ് ബെൻസിന്റെ കൊമേഴ്ഷ്യൽ സെഗ്മെന്റുകൾ അത്രയും വാഹനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്ത്, അതായത് മെർസഡീസ് ബെൻസിന്റെ ഒരു കൊമേഴ്ഷ്യൽ ഒരു സെക്ടറാണ് ഡൈമ്ലർ എന്ന് പറയുന്നത്. മെർസഡീസ് ബെൻസിന്റെ ഒക്കെ പാരന്റ് കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ഡൈമ്ലർ ബെൻസിന്റെ ഒരു ലൈസൻസ്ഡ് കോപ്പിയാണ് ശരിക്കും നമുക്ക് ഇവയുടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ട്രാവലർ എന്ന് പറയുന്നത്. അതായത് മെർസഡീസ് ബെൻസിന്റെ T1 അല്ലെങ്കിൽ TN എന്ന് പറഞ്ഞ മോഡലിന്റെ. ഈ T1 മെർസഡീസ് ബെൻസിന്റെ T1 അല്ലെങ്കിൽ TNന്റെ ഒരു ലേറ്റസ്റ്റ് മോഡലിൽ നമുക്ക് മെർസഡീസ് സ്പ്രിന്റർ എന്നുള്ള പേരിൽ നമുക്ക് അറിയപ്പെടുന്നുണ്ട്. നമുക്ക് പുതിയതായിട്ട് ഓട്ടോ എക്സ്പോയിലൊക്കെ അവതരിപ്പിച്ച ട്രാവലറിന്റെ മോഡലുകൾ കണ്ടാൽ ഇതിനോടൊക്കെ സാദൃശ്യം നമുക്ക് തോന്നാൻ സാധിക്കും. ഈ മെർസഡീസിന്റെ സ്പ്രിന്റർ എന്ന വാഹനം പല മാർക്കറ്റിലും പല ഇനിയും മെർസഡീസും ഫോഴ്സും അല്ലാതെ പല ബാഡ്ജിങ്ങിൽ ഈ വാഹനം വരുന്നത്. വോക്സ് വാഗന്റെ ക്രാഫ്റ്റർ,
ഡോഡ്ജിന്റെ ബാഡ്ജിലും ആ വണ്ടി വരുന്നുണ്ട്. ഫ്രൈറ്റ് ലൈനർ എന്ന പേരിലും ഫ്രൈറ്റ് ലൈനർ സ്പ്രിന്റർ എന്ന പേരിലും അങ്ങനെ പല ബാഡ്ജിങ്ങിൽ ഈ വാഹനം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാഹനമാണ് ട്രാവലർ. അപ്പൊ ട്രാവലർ എന്ന് പറയുന്നത് ഈ മെർസിഡീസ് T1 ഒരു ലൈസൻസ്ഡ് കോപ്പിയാണ്. അതാണ് ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ വാഹനം. ഈ ലിസ്റ്റില് അടുത്തത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള നിസാന്റെ ഒരു MPV ആണ് നിസാൻ ഇവാലിയ. ഇന്റർനാഷണൽ മാർക്കറ്റിൽ NV200 എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇന്നോവയുടെ കോമ്പറ്റീറ്റർ ഒക്കെ ആയിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ചൊരു MPV ആണ് നിസാൻ ഇവാലിയ എന്നുള്ളത്. ഈ ഒരു വാഹനം ഇന്ത്യയിൽ അശോക് ലെയ്ലാൻഡും വർക്ക് ചെയ്തിട്ടുണ്ട്. അശോക് ലെയ്ലാൻഡ് സ്റ്റൈൽ എന്ന പേരിൽ ഒരു നിസാൻ NV200 അല്ലെങ്കിൽ നിസാൻ ഇവാലിയയുടെ ഒരു ലൈസൻസ്ഡ് കോപ്പി ആയിട്ട് അശോക് ലെയ്ലാൻഡ് ഈ വാഹനം ഇറക്കിയിട്ടുണ്ട്. അതായത് NV200 ഒരു റീബാഡ്ജ് വേർഷൻ ആണ് അശോക് ലെയ്ലാൻഡ് സ്റ്റൈൽ എന്ന പേരിൽ ഇറക്കിയത്. ഇതുപോലെ തന്നെ നിസാൻ അശോക് ലെയ്ലാൻഡ് പാർട്ട്ണർഷിപ്പിൽ വന്ന മറ്റു വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ അശോക് ലെയ്ലാൻഡ് തന്നെ ബോസ്, അശോക് ലെയ്ലാൻഡ് പാർട്ട്ണർ, ഇവ രണ്ടും നിസാൻ അശോക് ലെയ്ലാൻഡ് കാറ്റഗറി ലൈസൻസിൽ അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിൽ വന്ന വാഹനങ്ങളാണ്. ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോയില് ഇതിന്റെ Episode 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു നിസാൻ മിസ്റ്റുബിഷി റെനോ തമ്മിലൊരു ടൈപ്പ് ഉണ്ട് അല്ലെങ്കിൽ അവർ തമ്മിലൊരു ജോയിന്റ് വെഞ്ചർ ഉണ്ട്. അതായത് ഇതേ NV200 അല്ലെങ്കിൽ നിസാൻ ഇവാലിയ എന്നുള്ള വണ്ടി മിസ്റ്റുബിഷി ഡെലിക്ക എന്നുള്ള പേരിലും ചില മാർക്കറ്റുകൾ അവൈലബിൾ ആണ്. ഇതേ നിസാൻ ഇവാലിയ ചില മാർക്കറ്റിൽ ഷവർലെ സിറ്റി എക്സ്പ്രസ് എന്ന പേരിലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോ ഇതാണ് നിസാൻ ലെയ്ലാൻഡ് തമ്മിലുള്ള കാറ്റഗറിയിൽ വന്ന ഒരു റീബാഡ്ജ്ഡ് ആയിട്ടുള്ള വാഹനം. അടുത്തതായി ഈ ലിസ്റ്റിൽ വരാൻ പോകുന്നത് ഇന്ത്യയിലെ മോസ്റ്റ് ഐക്കോണിക് വാഹനം എന്ന് നമുക്ക് വിളിക്കാവുന്ന അംബാസഡർ ആണ്, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസഡർ. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ ശരിക്കും ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് മോറീസിന്റെ ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞ വാഹനമാണ്. മോറീസ് ഓക്സ്ഫോർഡ് സീരീസ് 3 എന്നൊരു വാഹനമാണ് ഇന്ത്യയിൽ 1957 ഹിന്ദുസ്ഥാൻ അംബാസഡർ Mark III എന്നുള്ള പേരിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മോറീസിന്റെ തന്നെ പല മോഡലുകൾ അംബാസഡർ എന്ന പേരിൽ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ഉണ്ട്. സിമിലർ മോഡൽ എന്ന് നമുക്ക് വിളിക്കാവുന്നത് മോറീസിന്റെ സീരീസ് 3 അംബാസഡറിന്റെ Mark III. ഇതൊരു ടൈപ്പിൽ വന്ന വാഹനങ്ങളൊന്നല്ല. അതായത് മോറീസ് നിർത്തുന്ന സമയത്ത് 1956 മോറീസിൽ നിന്നും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആ റൈറ്റ് അക്യൂറി, അതായത് ഈ ഡിസൈൻ കോപ്പിയുടെ റൈറ്റ് അക്യൂറി ചെയ്തിരുന്നത് അതിന് ശേഷം വന്നിട്ടുള്ളതാണ് ഈ അംബാസഡർ മോഡൽ. അടുത്തത് നമ്മുടെ ലിസ്റ്റിൽ വരാൻ പോകുന്ന വാഹനം ടാറ്റ ഇൻഡിക്കയാണ്. 1998 ടാറ്റ മോട്ടോഴ്സ് ആദ്യത്തെ അവരുടെ പാസഞ്ചർ കാറായിട്ട് ടാറ്റ ഇൻഡിക്ക അവതരിപ്പിക്കുന്നത്. ഈ വാഹനം പല മാർക്കറ്റുകളിൽ, വിദേശ മാർക്കറ്റിൽ ഈ വാഹനം അവൈലബിൾ ആണ്. യൂറോപ്പിലൊക്കെ ഈ വാഹനം അവൈലബിൾ ആണ്. യൂറോപ്പിൽ ഇതിന്റെ റീബാഡ്ജ് വേർഷൻ ആണ് ഇറങ്ങിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഇൻഡിക്ക ഇറങ്ങിയ സമയത്ത് വളരെയധികം ബുക്കിംഗ് ലഭിച്ച വാഹനമാണ്. പലരും ടാക്സി സെഗ്മെന്റ് ആയിട്ടും വീട്ടിലെ യൂസ് പേഴ്സണൽ യൂസിനായിട്ട് ഈ വാഹനം വാങ്ങിയിരുന്നു. എന്നാൽ യൂറോപ്പിൽ ഈ വാഹനം അറിയപ്പെട്ടിരുന്നത് സിറ്റി റോവർ അല്ലെങ്കിൽ MG Rover എന്ന പേരിലാണ്. അതെ, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള MG എന്ന ബ്രാൻഡിലും ഈ വാഹനം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിറ്റി റോവർ അല്ലെങ്കിൽ MG Rover എന്നൊരു വാഹനം അവിടെ അധികം സക്സസ് ആയിട്ടൊരു വാഹനമല്ല. അവിടെ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഫ്ലോപ്പ് ആയിരുന്നു. ഇന്ത്യയിൽ സക്സസ് ആയിരുന്നെങ്കിൽ കൂടിയും യൂറോപ്യൻ മാർക്കറ്റിലെ ആ വാഹനം അതിന്റെ ഹാൻഡ്ലിങ്ങിന്റെ കുറവ് കാരണം, ക്വാളിറ്റി കുറവ് കാരണം വിചാരിച്ചത്ര സക്സസ് ആയൊരു വാഹനമല്ല. ഈ ലിസ്റ്റിൽ അഞ്ചാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന വാഹനം ഷവർലെയുടെ ഫോറസ്റ്റർ അല്ലെങ്കിൽ സുബരു ഫോറസ്റ്റർ എന്ന വാഹനമാണ്. ഇന്ത്യയിൽ നമുക്ക് ഈ വാഹനം അവൈലബിൾ ആയിരുന്നു. ഷവർലെ ആദ്യകാലങ്ങളിൽ ഇറക്കിയ ഒരു വാഹനമാണ് ഷവർലെ ഫോറസ്റ്റർ. ഒരു കോമ്പാക്ട് ക്രോസ് ഓവർ SUV എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന തരത്തിലൊരു വാഹനമാണ്. കാലത്തിന് മുന്നേ സഞ്ചരിച്ചൊരു വാഹനമായതുകൊണ്ട് തന്നെ അന്ന് ഈ വണ്ടിക്ക് വിചാരിച്ചത്ര മാർക്കറ്റ് കൈവരിച്ചിട്ടില്ല. ഷവർലെ ആദ്യകാലം ഇറക്കിയ വാഹനങ്ങളിൽ ഒന്നായിരുന്നു. ഇതേ വാഹനം സുബരു ഫോറസ്റ്റർ എന്ന പേരിലും ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നു. ഈ സുബരു ഫോറസ്റ്റർ അല്ലെങ്കിൽ ഷവർലെ ഫോറസ്റ്റർ ഒരു 4x4 വാഹനമായിരുന്നു ഇന്ത്യയിലും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഈ വാഹനത്തിന് അന്ന് ഇറങ്ങിയ കാലത്ത് ഏകദേശം 13 lakh rupees എക്സ്ഷോറൂം പ്രൈസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഷവർലെ ഫോറസ്റ്ററിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സുബരു ഫോറസ്റ്ററിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പുതുതായിട്ടൊരു 5 റീബാഡ്ജർ വണ്ടികൾ പരിചയപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഫോളോ ചെയ്യുക. അതിൽ ഇൻസ്റ്റന്റ് ഓട്ടോ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. അപ്പൊ വേറെ ഇതേപോലത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെയും സ്റ്റേ സേഫ് ആൻഡ് സേഫ് മോട്ടോറിംഗ്.